ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2021 സാമ്പത്തിക വർഷം 13.5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആം ആദ്മി പാർട്ടി പറവൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2020-2021 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കോടികളുടെ ക്രമക്കേട് നടന്നതായി പറയുന്നത്. ബാങ്കിന്റെ പേരിൽ ഗഹാൻ ചെയ്ത ഭൂമി ബാങ്കിൽ ബാധ്യത നിലനിൽക്കെ വിൽപ്പന നടത്തിയതായും ബാങ്കിന് ഇതിലൂടെ 2 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടായതുമായിട്ടാണ് ഒരു ക്രമക്കേടായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ബാങ്ക് പ്രസിഡന്റ് കെ ശിവശങ്കരനും സെക്രട്ടറിക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി പറവൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചേന്നമംഗലം 134 സർവീസ് സഹകരണബാങ്കിനെ 6 മാസത്തിലേറെയായിട്ട് പല വിധത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തിയാണ് ഈ രേഖകളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ അവസാനം ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാങ്കിനെ സംബന്ധിച്ച് 2020-2021 ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്, ആരോപണങ്ങളാണ്, ആരോപണങ്ങളുടെ ന്യൂനതകളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ആയിട്ട് 26 എയിൽ വീര തന്നെ ഉണ്ട് ശത്രുൻ തന്നെ, അത്രയും അഴിമതി ആരോപണ ന്യൂനതകളാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് 2 കോടി രൂപയുടെ അഴിമതിയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രധാനമായിട്ട് അതായത് അന്നമനടായ ഒരു സ്ഥലത്തിൽ അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ ഒരു നിലമായ സ്ഥലത്തിൽ നിലം കയറി, അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിലം കയറ്റുകയറി പിടിച്ചത് ആ സ്ഥലം, അത് മാർക്കറ്റ് വാല്യുവിനേക്കാളും വളരെയധികം വില കൊടുത്ത് 2 പണയത്തിലെടുക്കുകയും ആ പണയത്തിലിരിക്കുന്ന വസ്തു, ഗഹാൻ തീർത്ത വസ്തു, അത് പൈസ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരും ഈ ഭരണസമിതിയും ചേർന്ന് അത് വിൽപ്പനയ്ക്ക് വേണ്ടി ഒത്താശ ചെയ്യും, ആ കാശ് വാങ്ങുകയും ബാങ്കിന് 2 കോടി കരുതലായിട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കിന്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലെ വിൽപ്പന വാങ്ങൽ രജിസ്റ്ററുകൾ കാലാകാലങ്ങളിൽ പരിശോധിക്കപ്പെടുന്നില്ലെന്നും സ്റ്റോക്കിൽ കുറവുള്ളതായിട്ടുമാണ് മറ്റൊരു ഗുരുതര ആരോപണം. 90 ലക്ഷത്തിനുമേൽ വിറ്റുവരവുള്ളതാണ് നീതി മെഡിക്കൽ സ്റ്റോർ. മുൻ ഓഡിറ്റുകളിൽ ക്ലാസിഫിക്കേഷൻ പുനർനിർണയം നടത്തണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത് നടപ്പാക്കാതെ പോയതിനാൽ ജീവനക്കാർക്ക് അർഹിക്കാത്ത ആനുകൂല്യം ലഭിക്കുകയും ഇതുമൂലം ബാങ്കിന് 20 ലക്ഷം രൂപ നഷ്ടമുണ്ടായതായും ഓഡിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2021 സാമ്പത്തിക വർഷം 13.5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ടാക്സ് എത്രയും ഭംഗിയായിട്ട് വിനിയോഗിക്കപ്പെടും എന്നുള്ളതാണ് ആം ആദ്മിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് വേണ്ടി നമ്മളിപ്പോൾ പറവൂര് നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തനത്തിലുണ്ട് എങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ചില എന്താ പറയുക ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഈ ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചില അഴിമതികൾ ഞങ്ങൾ അതിനകത്ത് വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.